വെൽക്കം ടു സക്സസ് പാഠശാല പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക ചരിത്രം എന്നതിനെ പറ്റിയാണ് സംസ്കാരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഈജിപ്ത്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം മൂന്ന് സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലോകചരിത്രം ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക ഹിസ്റ്റോറിക്കയുടെ കർത്താവ് ഹെറോട്ടോട്ടസ് മനുഷ്യന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മംഗ്ലോയിഡ് വർഗ്ഗക്കാരുടെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ആധുനിക ശിലായുഗത്തിൽ വെച്ചാണ് മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ മൃഗം നായ മനുഷ്യൻ രണ്ടാമതായി ഇണക്കി വളർത്തിയ മൃഗം ചെമ്മരിയാടാണ് മനുഷ്യൻ ലോഹങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടമാണ് ചാൽക്കലോതി കാലഘട്ടം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ് ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയനാമം ഹോപ്പോസാപിയൻ സാപിയൻസ് മനുഷ്യൻ സ്ഥിരവാസമുറപ്പിച്ച കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ആധുനിക ശിലായുഗത്തിലും മനുഷ്യൻ ഉൾപ്പെടുന്ന ഇരുകാലി വർഗം പ്രൈമേറ്റ് വർഗം എന്നും അറിയപ്പെടുന്നു സംസ്കാരങ്ങളുടെ ഉത്ഭവം മെസപ്പട്ടോമീൻ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നത് മെസ്സപ്പറ്റോമിയൻ സംസ്കാരമാണ് അതായത് സുമേറിയൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നതാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം അല്ലെങ്കിൽ സുമേറിയൻ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖ് ആണ് മെസ്സപ്പറ്റോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നതാണ് ലോകത്തിലെ ആദ്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോണിയൻ സാമ്രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യമാണ് ലോകത്തിലെ ആദ്യ സാമ്രാജ്യം മെസ്സപ്പട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേറിയൻ സംസ്കാരം ജാമതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് സുമേറിയൻ ജനതയാണ് മെസപ്പറ്റോമിയൻ ആദ്യ സംസ്കാരം എന്ന് പറയുന്നത് സുമേറിയൻ സംസ്കാരവും ജാമതീയ സംസ്കാരം കണ്ടുപിടിച്ചത് സുമേറിയൻ ജനതയുമാണ് ലോകത്തിലെ ആദ്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോണിയൻ സാമ്രാജ്യവും ഇത്രയാണ് മെസ്സപ്പറ്റോമിയൻ സംസ്കാരത്തിൽ വരുന്നതെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യ നഗരം ഊർ നഗരം ലോകത്തിൽ ആദ്യമായി ചന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചത് മെസ്സപ്പറ്റോമിയക്കാർ അതുപോലെ പിതാക്കന്മാർ വരുന്നത് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോടോട്ടസ് ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തൂസി ഡൈസ് ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് റാങ്കെ റാങ്കെ ആണ് ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മൂന്ന് പിതാക്കന്മാരെ പറ്റിയാണ് പഠിക്കുന്നത് ചരിത്രത്തിൻ്റെ പിതാവും ശാസ്ത്രീയ പിതാവും ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവും ഹമുറാബി ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകൻ ഹമുറാബി ലോകത്തിലെ ആദ്യ ഭരണാധികാരി ഹമുറാബി ലോകത്തിലെ ആദ്യ നിയമ അധ്യാ നിയമ നേതാവാണ് ഹമുറാബി എന്ന് അറിയപ്പെടുന്നത് ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ലോകത്തിലെ ആദ്യ ഭരണാധികാരിയും ലോകത്തിലെ ആദ്യ നിയമദാതാവുമാണ് ഹമുറാബി എന്ന് അറിയപ്പെടുന്നത് ഹമുറാബി ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എഴുത്തുവിദ്യ സിന്ധു നദീതട സംസ്കാരത്തിലെ എഴുത്തുവിദ്യ ചിത്രലിഖിത ലിപി മെസ്സപ്പെട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം ലിബി ഈജിപ്റ്റുകാരുടെ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് ഹൈറോ ഗ്ലിഫിക്സ് ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ് ഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം പരിശുദ്ധമായ എഴുത്ത് ഹൈറോ ഗ്ലിഫിക്സ് ലിബി വിശദീകരിച്ചത് പുരാവസ്തു ഗവേഷകനായ ചമ്പാലിയനാണ് ഇത്രയുമാണ് ഇതിൽ എടുത്തു പറയാനായിട്ട് ഉള്ളത് അടുത്തത് ഈജിപ്ത്യൻ സംസ്കാരം നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോട്ടോട്ടസ് ആണ് ഈജിപ്റ്റുകാർ ഏത് നദിയാണ് ദേവത എന്ന പേര് നൽകി ആരാധിച്ചിരുന്നത് അത് നൈൽ നദിയാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകനാണ് മെനസ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റിലെ റാണിയാണ് റാണിയായ ഹാത് ഷേത് ഈജിപ്ഷന്റെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്ത് മോസ് മൂന്നാമൻ കുഫു രാജാവിന്റെ പിരമിഡ് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് മനുഷ്യ മനുഷ്യശ്രീയുടെ ശിരസും സിംഹത്തിന്റെ ഉടലുമുള്ള ഈജിപ്റ്റിലെ പ്രതിമയാണ് സ്വിങ്സ് ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനയാണ് സൗര പഞ്ചാംഗം സൂര്യദേവനായ റ ഈജിപ്റ്റുകാരുടെ പ്രധാന ദൈവം ആണ് സൂര്യദേവനായ റ സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്റ്റിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അബൂസിംബൽ ക്ഷേത്രം ഉദയസൂര്യന്റെ സൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതും അബൂസിംബൽ ക്ഷേത്രം ഇപ്പോൾ മനസ്സിലായില്ലോ സൂര്യദേവനായ റ ചില്ലറക്കാരനല്ലെന്ന് ചൈനീസ് സംസ്കാരം ആദ്യമായി വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യമായി ഭൂകമ്പ മാപിനി നിർമ്മിച്ചതും ചൈനക്കാർ തന്നെ ലോകത്തിലെ ആദ്യ പുസ്തകം ഹീരക സൂത്ര ചൈന ഭരിച്ച ആദ്യ രാജവംശം ഷിങ് രാജവംശം ചൈനയിലെ ആദ്യ സാമ്രാജ്യം ചിൻ സാമ്രാജ്യം ഇത്രയും കാര്യമാണ് ചൈനീസ് സംസ്കാരത്തിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ചൈനയിലെ ചന്ദ്രഗുപ്തനെ പറ്റി നോക്കാം അതായത് ചെൻ സാമ്രാജ്യം ബി സി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ സ്ഥാപിച്ച ഭർണാധികാരിയാണ് ഷിഹ്വാങ് തി ചൈനയിലെ ആദ്യ ചക്രവർത്തി ഷിഹ്വാങ് തിയാണ് ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നതും ഷിഹ്വാങ് തിയാണ് അതുപോലെ തന്നെ വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഷിഹ്വാങ് തി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക